ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. എല്ലാവരും ഒരുപാട് ചോദിച്ചിരുന്നു ഈ വീഡിയോ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇടാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ എനിക്കറിയാം കഴിഞ്ഞ ആഴ്ച ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷേ ഇടാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവ്ചെയ്ത് നിങ്ങൾ അടിയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ കാണാം. അതല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ അതിൻ്റെ കാർഡ് വന്നിട്ടുണ്ടാവും, ആ കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കാണാം. അതിനുശേഷം ഈ ട്യൂട്ടോറിയലിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഇത് മെയിൻലി ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം മെയിൻ ഒരു ആപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഫേസ് ആപ്പ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സും ആ ഹെയർ ആയാലും എല്ലാത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നത്. അടുത്ത ഒരു ആപ്പ് എന്ന് പറയുന്നത്, അത് ആപ്പിനേക്കാളും ഒരു സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം, അത് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യുന്നത്. ESINT എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അതിൽ ബാക്കിയുള്ള എഡിറ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ebsynth.com. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാക്കിലോ വിൻഡോസിലോ നിങ്ങൾക്ക് വേണ്ടത് ഡൗൺലോഡ് ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിൻ്റെ വെബ്സൈറ്റിൽ ആദ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗെറ്റ് നൗ വാച്ച് വീഡിയോ. വാച്ച് വീഡിയോ എന്ന് പറയുന്നത് അവർ ചെയ്തിട്ടുള്ള ചില വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിലേക്ക് കാണാൻ, അത് കാണേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. ഗെറ്റ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കോട് മെസ്സേജ് ചോദിക്കും, അതായത് നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ. ആ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. അതവർ ആക്ച്വലി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിൽ നോ താങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ ഇമെയിലിൽ ലിങ്ക് വരും, അങ്ങനെയും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടൊന്ന് ഞാൻ പറയട്ടെ. ഈ സോഫ്റ്റ്വെയർ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ ഇതിൻ്റെ വർക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കാണുന്നില്ലേ ഇൻപുട്ട് വീഡിയോ, പിന്നെ ഇൻപുട്ട് കീ ഫ്രെയിം എന്ന് കാണുന്നില്ലേ. ഇൻപുട്ട് വീഡിയോ അതായത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വീഡിയോ, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാവാം, എന്തോ ആയിക്കോട്ടെ, ആ ഒരു വീഡിയോ നമ്മളിതിലേക്ക് പല പല സീക്വൻസ് ആയിട്ട് നമ്മളിടുന്നു. അതായത് സീക്വൻസ് ആയിട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഫയൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ MOV ഫയൽ അല്ലെങ്കിൽ MP4 അങ്ങനത്തെയാണല്ലോ. ഇത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇത് PNG ഫയലായിട്ട് സേവ് ചെയ്യും. അതായത് ഒരു 2 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിൽ 30 FPS ആണെങ്കിൽ, 2 സെക്കൻഡിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും 60 FPS അല്ലേ. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിതിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഇൻപുട്ട് കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആ സീക്വൻസ് ഉണ്ടാക്കിയിട്ടുള്ളതിന് ഒരു ഫ്രെയിം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നു. പെയിൻറ്റിങ് ആവാം, അതല്ലേ എന്തു ആവാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഫേസ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാം, ഇങ്ങനത്തെ ഒരുപാട് കണ്ടൻറ് അതിലും വരുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫൂട്ടേജാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കരിക്ക് സീരീസിലെ ഒരു ചെറിയ 2 സെക്കൻഡിൻ്റെ ക്ലിപ്പാണ്. അതിൽ ആ താടി വെച്ചിട്ടുള്ള പുള്ളിക്കാരൻ്റെ ഒരു 2 സെക്കൻഡാണ് എനിക്കാവശ്യം. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നു, പ്രീമിയറിൽ തുറന്നതിന് ശേഷം ആ 2 സെക്കൻഡ് ഞാൻ സെലക്ട് ചെയ്യാണ് ഇവിടെ. ഓക്കെ, നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം. എനിക്ക് ഈ ഏരിയ വേണ്ട. നിങ്ങൾ ചെറുതായിട്ടെങ്കിലും പ്രീമിയറോ ഫൈനൽ കട്ട് പ്രോവോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ചെറുത് ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് കീബോർഡിൽ I എന്ന് സെലക്ട് ചെയ്യുക, പിന്നെ അപ്പുറത്തെ സൈഡിൽ കട്ട് ചെയ്യണമെങ്കിൽ O സെലക്ട് ചെയ്യുക. അപ്പോൾ ആ സെലക്ട് ആവും, വലിച്ചിടുക. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ, ഞാൻ കാണിച്ചിട്ട് ചെറിയ ഉള്ളൂ, 2 സെക്കൻഡേ ഉള്ളൂ. കാരണം ഒരു ട്യൂട്ടോറിയൽ ആകുമ്പോൾ അധികം ഓവറായിട്ട് ചെയ്യേണ്ട ഇതിൽ കുറേ, ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം ടു റെൻഡോ. ഓക്കെ, ഫയലിൽ പോവാ, എക്സ്പോർട്ട് മീഡിയ. ഇനി സീക്വൻസ് ആയിട്ടാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർമാറ്റിൽ പോയിട്ട് PNG സെലക്ട് ചെയ്യുക, പ്രീസെറ്റ് PNG. ഓക്കെ, ഔട്ട്പുട്ട് നെയിം കൊടുക്കാം. ഈ സന്ദർഭത്തിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കരിക്ക് എന്ന് പറയുന്ന ഒരു ന്യൂ ഫോൾഡർ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം. വീഡിയോ എന്ന് പറയുന്ന ഒരു ഫോൾഡർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തേക്കാണ് ഈ ഫയൽസ് എല്ലാം സേവ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ സേവ് ആസ് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം സേവ് അടിച്ച് എക്സ്പോർട്ട് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം, ഈ 2 സെക്കൻഡിൻ്റെ വീഡിയോ അതായത് 60 FPS ഫുള്ളായിട്ട് അതിൽ PNG ആയിട്ട് എല്ലാം സേവ് ആവും. ഓക്കെ, അപ്പോൾ അത് എക്സ്പോർട്ട് ആവട്ടെ. ഓക്കെ, ഇപ്പോൾ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഈ ഫ്രം ദിസ് ഇമേജ് ടു ദാറ്റ് ഇമേജ് ഓൺ ദ റൈറ്റ്.
അതായത് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ഒറ്റ ഫ്രെയിം, ആ 60 ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഫേസ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഈയൊരു രൂപത്തിലാക്കി മാറ്റുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫേസ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഒരുപാട് ട്രെൻഡായിട്ട് കൊണ്ടുവന്നിരുന്നതാണ് കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷേ എന്നാലും ഞാനിത് കാണിക്കാൻ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇമേജായി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരു ഇമേജ്, ഏത് ഇമേജും ആയിക്കോട്ടെ, ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഫേസ് ആപ്പിൽ തുറക്കുക, ഇത് ഓട്ടോമാറ്റിക് ഫേസ് ആയിൽ ഡിറ്റക്ട് ചെയ്യും. ഞാൻ പുള്ളീനെ ഒരു പഴയ രീതിയിലാണ് ആക്കുന്നത്. ഓക്കെ, യങ് ഓക്കെ, കൂൾ ഓൾഡ് ആണ്, ആ ഒരു എഫക്റ്റാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അത് മാറി. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ അത് സിസ്റ്റത്തിലല്ല, എൻ്റെ മൊബൈലിൽ അത് സേവായി. ഈ മൊബൈലിൽ നിന്ന് ഞാനത് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരണം. ഇനി ഇത് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഫേസ് ആപ്പ് നമ്മൾ ഇട്ടിട്ടുള്ള ഇമേജിൻ്റെ റെസൊല്യൂഷൻ മാറ്റിക്കളയും, പിന്നെ അതിൻ്റെ പേരും മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫയൽ ഏത് രൂപത്തിലെടുത്തോ അതേ പേരിൽ തന്നെ ഇത് സേവ് ആവണം, PNG ആയിട്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ റെസൊല്യൂഷനും സെയിം റെസൊല്യൂഷൻ, അതായത് ഇപ്പോൾ 1000 പിക്സൽ ബൈ 1000 പിക്സലത്തെ ഒരു ഇമേജ് എടുത്തിട്ടാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തതെങ്കിൽ നിങ്ങളത് തിരിച്ച് ഞാൻ പറയുന്ന ഫോൾഡറിലേക്ക് ഇടുമ്പോൾ അപ്പോഴും 1000 ബൈ 1000 എന്ന റെസൊല്യൂഷൻ തന്നെ ഉണ്ടാവണം. ഈ ചേഞ്ച് ഒരിക്കലും മാറ്റാൻ പാടില്ല, ഇത് ഞാൻ അടിവരയിട്ട് പറയാണ്. കാരണം ആ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും ആ മാറ്റം വരുത്തരുത്. ഇനി ആ സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെയൊക്കെ കുറച്ച് മെനൂസ് കാണാം, അതായത് പ്രോജക്റ്റ് ഡയറക്ടറി, കീ ഫ്രെയിം, വീഡിയോ, പിന്നെ മാസ്ക് എന്ന് കാണാം, അഡ്വാൻസ്ഡ്. അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല, നമുക്കതൊക്കെ ആസ് ഇറ്റ് ഈസ് വയ്ക്കുന്നതാണ് നല്ലത്. പ്രോജക്റ്റ് ഡയറക്ടറി, നമ്മൾ പ്രോജക്റ്റിൻ്റെ ഡയറക്ടറി എവിടെയാണ് എടുക്കുന്നതെന്നുള്ളതാണ്. കീ ഫ്രെയിംസിനകത്ത്, അതായത് കീ ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇമേജ്, നമുക്കത് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ. ഇപ്പോൾ എഡിറ്റ്, ഞാനിപ്പോൾ ഓൾറെഡി ആ ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തല്ലോ. അതായത് വീഡിയോ സീക്വൻസ്. വീഡിയോ സീക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടാക്കി ഇല്ലേ, ആ കരിക്ക് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കി. ആ ഫോൾഡറിനകത്ത് എന്തുണ്ട്, സീക്വൻസുകളുണ്ട്. അതാണ് വീഡിയോ സീക്വൻസ്, ആ ലിങ്ക് കൊടുക്കേണ്ട സ്ഥലമാണ് അത്. എഡിറ്റഡ് ഇമേജ്, അതായത് ആ സീക്വൻസിൽ നിന്ന് ഒരു ഇമേജ് എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഫേസ് ആപ്പോ വെച്ചിട്ടോ എന്ത് എഡിറ്റ് ചെയ്താലും ആ എഡിറ്റഡ് ഇമേജ് പോകേണ്ട സ്ഥലമാണ് കീ ഫ്രെയിംസ് എന്ന സ്ഥലം, അവിടേക്ക് കൊടുക്കേണ്ടത്. സ്റ്റോപ്പ് എന്നെഴുതിയിരിക്കുന്നത്, അതായത് നമ്മുടെ വീഡിയോ സീക്വൻസ് ഉള്ള ഫോൾഡറിൽ നിന്ന് വീഡിയോ ആ സീക്വൻസുകൾ ഇപ്പോൾ ഒരു 60 ഇമേജ് സേവ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇമേജിൻ്റെ നമ്പർ, ഓക്കെ, കീ ഫ്രെയിം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് കീ ഫ്രെയിം എഡിറ്റഡ് ഇമേജിൻ്റെ നമ്പർ അവിടെ കൊടുക്കണം. സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വീഡിയോ സീക്വൻസിലത്തെ ഫോൾഡറിൽ നിന്ന് ലാസ്റ്റ് 60-ാമത്തെ എത്ര സീക്വൻസ് അതിലുണ്ട് ലാസ്റ്റ് ഇമേജിൻ്റെ നമ്പർ. ഔട്ട്പുട്ട് ഫോൾഡർ എല്ലാവർക്കും അറിയാം, അത് നമ്മൾ ഔട്ട്പുട്ട് സേവ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോ കാണാം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, വീഡിയോ എന്ന് പറയുന്ന ഫോൾഡറുണ്ട്, അതിനകത്ത് ഫുൾ സീക്വൻസ് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് 348 ആണ് ആദ്യത്തെ നമ്പർ, 405 ആണ് ലാസ്റ്റ് നമ്പർ. കീ ഫ്രെയിമിനകത്ത് ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ ഇമേജ് ഉണ്ട്, സെയിം റെസൊല്യൂഷൻ, സെയിം പേര്. ഞാൻ പേരൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ VFX തുറക്കാം. അത് തുറന്നിട്ട് നമ്മൾക്ക് ഈ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ അവിടേക്ക് വലിച്ചിടാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ തന്നെ ഒന്ന് ബാക്കിലേക്ക് അടിച്ചിട്ട് വീണ്ടും കാണാനായിട്ട് ശ്രമിക്കുക. കൺഫ്യൂഷനായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഈ വളരെ ഈസിയാണ്. നമുക്ക് കീ ഫ്രെയിമിനകത്ത് കീ ഫ്രെയിം കണ്ടോ, ആ ഒരു ഫോൾഡർ വലിച്ച് ആ കീ ഫ്രെയിമിലേക്ക് ഇടുക കണ്ടോ. അപ്പോൾ യൂസേഴ്സ് ആ ഇത് പേര് വന്നു പ്രോജക്റ്റ് ഡയറക്ടറിയിൽ, അവിടെ ഓൾറെഡി അത് ക്രിയേറ്റ് ആയി. ഓക്കെ, കീ ഫ്രെയിം. ഇനി വീഡിയോ ആണ് വേണ്ടത്, അതായത് നമ്മുടെ സീക്വൻസുകൾ നമ്മൾ സേവ് ചെയ്തില്ല സീക്വൻസ്. ആ വീഡിയോൻ്റെ ഫയല് വലിച്ച് അതിലേക്കിടാം. ഓക്കെ, ഇപ്പം അതുമായി. ഇതാണ് മെയിൻ രണ്ട് ഘടകങ്ങൾ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു കാര്യം കൊണ്ട്, ഇത് കണ്ട അടിയിൽ മാസ്ക് എന്ന് പറയുന്ന സംഭവമാണ്, അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. കാരണം അത് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സേവ് ചെയ്യുമ്പോൾ ആൽഫ സേവ് ചെയ്താൽ മതി. ഓക്കെ, കീ ഫ്രെയിം. ഈ കീ ഫ്രെയിമിനകത്താണ് ഈ നമ്പർ കൊടുക്കേണ്ടത്, 397 എന്ന നമ്പർ. നമ്മൾ ഈ സോഫ്റ്റ്വെയറിനോട് പറയുകയാണ് ഈ നമ്പറാണ് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്, ആ നമ്പർ നമ്മളവിടെ
പേസ്റ്റ് ചെയ്യണം. 397 ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പോവുക ആദ്യത്തെ നമ്പർ, അതായത് 348 ആണ് ഫസ്റ്റ് നമ്പർ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് 348 തുടങ്ങി സ്റ്റോപ്പ് ചെയ്യേണ്ടത് എവിടെയാണ്? നമുക്ക് 405. അപ്പോൾ 405 സ്റ്റോപ്പിൽ അവിടെ അപ്പുറത്തെ ഫ്രെയിമിൽ കൊടുക്കാം. ഓക്കെ, 405 ഓക്കെ, അത് ടൈപ്പ് ചെയ്തു. ഇനി ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് ഈ കരിക്ക് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇതൊക്കെ സേവ് ആവുക. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ട് ഔട്ട്പുട്ടിനകത്ത് നമുക്കൊരു ഫോൾഡർ നെയിമൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതായത് ഞാൻ ഔട്ട് അണ്ടർ സ്കോർ 1, അതായത് ആ ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആവും. ഇതിൻ്റെ അടിയിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടോ? ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പുള്ളിയുടെ ഫേസ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്, ഇനി പെട്ടെന്ന് എങ്ങനെ ആ പുള്ളി തല ചരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? ആ ഫസ്റ്റ് ഇതിലിട്ട് നമുക്കത് റെൻഡർ ചെയ്യാൻ പറ്റില്ല. പുതിയൊരു സീന് വേണമെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആകാലങ്കോലായി മാറും. അതിൻ്റെ ഒരു റെഫറൻസ് ഞാൻ അത് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എന്താ ഉണ്ടായിരുന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഫ്രെയിമാണ് റെൻഡർ ചെയ്യുന്നത്. ഇത് എല്ലാം ഓക്കെ നോർമൽ വെക്കുക, സിന്ത് അടിക്കുക കഴിഞ്ഞാൽ ഇത് ഓക്കെ. ഇപ്പോൾ ഔട്ട് അണ്ടർ സ്കോർ 1 എന്ന് പറയുന്ന ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയി. ഇനി ഓരോരോ ഫയലായിട്ട് റെൻഡറായിട്ട് അതിനകത്ത് സേവ് ആവും. അതായത് 2 സെക്കൻഡിൻ്റെ ആ വീഡിയോവിന് 60 എത്രയാണ് ഫ്രെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഫേസ് ആപ്പ് രീതിയിൽ എല്ലാം മാറ്റിയിട്ട് അവിടെ വരും. ഇപ്പോൾ ഓരോന്നായിട്ട് അവിടെ വന്നു തുടങ്ങി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോയത് കുറച്ച് സമയമെടുക്കും. അപ്പം ഞാനിത് റെൻഡറായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റെൻഡറായി, എല്ലാ ഫ്രെയിമും റെൻഡറായി. ഇപ്പോൾ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് തുറന്നു. ഇനിയിപ്പോൾ നമുക്ക് സേവ് ആയിട്ടുള്ള ഫയൽസ് ഒരു ഞാനിപ്പോൾ ഒരു ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിനകത്ത് ഇത് വലിച്ചിട്ടാൽ മതി, ആ ഒരു ഫോൾഡർ വലിച്ചിട്ടാൽ മതി. ഞാൻ ആ ഔട്ട്പുട്ട് സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡർ ഉണ്ടല്ലോ, ആ ഫോൾഡർ അതിന് ആഫ്റ്റർ എഫക്ട്സിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ സീക്വൻസിനെയും അതൊന്നാക്കിയിട്ട് പ്ലേ ചെയ്യും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ആളുടെ ഫേസിന് അത് അനക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കണ്ടോ, 2 സെക്കൻഡേ ഉള്ളൂ, പക്ഷേ ഇത് ഒരുപാട് സമയമെടുത്തോട്ട് റെൻഡർ ആവാൻ. ഓക്കെ, ഈ ഒരു മിസ്റ്റേക്ക് ഇത് ഇവിടെ കാണാം. ഈ പുള്ളിയുടെ കയ്യ് പെട്ടെന്ന് അനങ്ങുന്നുണ്ട്, അവിടെയൊക്കെ കണ്ടോ ഫേസിലൊക്കെ ഡിഫറൻസ് വന്നാണ്ടോ? ആ അത് അതിനാണ് ഞാൻ പറയുന്നത്, ആ റെൻഡർ ചെയ്യുമ്പോൾ അതിപ്പോൾ സെപ്പറേറ്റ് ഇട്ടിട്ട് ചെയ്യണം. കയ്യൻ്റെ ഏരി വരുമ്പോൾ നമ്മൾ വേറെ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ട് അതിനെ റെഫറൻസ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് തെറ്റും. അപ്പോൾ കുറച്ച് പണിയുണ്ട്, എല്ലാം അത്ര ഈസിയല്ല. നമ്മൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡായിട്ട് വരുന്ന രീതിയല്ല, കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ സ്ട്രെയിറ്റ് ഫോട്ടോസ് ആണെങ്കിൽ ചെയ്യാനായിട്ട് ഈസിയാണ്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം, ഓരോ മൂവ്മെൻറ്റിനും നമ്മൾ ഓരോരോ ആനിമേഷൻ ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ ഫയൽ എക്സ്പോർട്ട് ചെയ്തു കേട്ടോ. ആഫ്റ്റർ എഫക്സിൽ പോയിട്ട് എക്സ്പോർട്ട് കൊടുത്ത് നമുക്ക് ഏത് ക്വിക്ക് ടൈം, ഞാൻ പ്രോറസിലാണ് എക്സ്പോർട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അടിച്ചതിന് ശേഷം നമുക്ക് ആ പേര് കൊടുക്കാം. ആ ഫയലിൽ തന്നെ സേവ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഓക്കെയാണ്. ഓക്കെ, അതിനുശേഷം സേവ് ബട്ടൺ അടിക്കാം. അതിനുശേഷം റെൻഡർ അടിക്കാം. റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നായിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യം. അതായത് നമ്മൾ രണ്ടാമത് ആ സീക്വൻസ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ ഫേസിലധികം അനക്കമുണ്ടോ അങ്ങനെയുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അതായത് 2 സെക്കൻഡേ ഉള്ളൂ, പക്ഷേ അത് റെൻഡർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുത്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 60 ഫ്രെയിം ഉണ്ടെങ്കിൽ ഈ 60 ഫ്രെയിമിലും ഇത് ഇതേപടി മാറ്റങ്ങളൊന്നും വരുത്താതെ ആ ഒരു സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നു അത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദാറ്റ്. ഇഫ് യു ആർ ഗോയിങ് ടു ഡു എ പെയിൻറ്റിങ് ടൈം കൂടും. അതൊരു പെയിൻറ്റിങ് പോലെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് പോലെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുന്നൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുള്ള ഫോളോ ചെയ്യുക. അപ്പോൾ see you on the next video guys, bye.